ക്രിസ്തുരാജന്റെ തിരുനാൾ ദിനമായ നവംബർ 26 മുതൽ ഒരു വർഷത്തേക്ക് അൽമായ വർഷമായി ആചരിക്കാൻ പാക് സഭ. 2023-24 അൽമായ വർഷമായി ആചരിക്കുവാൻ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് റാവൽപിണ്ടി അതിരൂപതയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യം അറിയിച്ചുകൊണ്ട് അതിരൂപതയിലെ എല്ലാ ഇടവകളിലേക്കും പ്രാദേശിക ദേവാലയങ്ങളിലേക്കും മെത്രാപ്പൊലിത്ത കത്തയച്ചു. കുടുംബത്തിലും ജോലിസ്ഥലത്തും പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ വ്യക്തിത്വം, തൊഴിൽ, ദൗത്യം, സാക്ഷ്യം എന്നിവ സംരക്ഷിക്കുന്നതിനും നീതിയും യോജിപ്പുമുള്ള രാഷ്ട്രം കെട്ടിപ്പടക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ആത്മായ വർഷം ആചരിക്കുന്നതെന്ന് ഇസ്ലാമാബാദ് റാവൽപിണ്ടി ആർച്ച് ബിഷപ്പ് ജോസഫ് ഇർഷാദ് പറഞ്ഞു. ആരാധനാ വർഷത്തിൽ സന്യാസ സമൂഹങ്ങളും സഭാസ്ഥാപനങ്ങളും ആത്മായയുടെ സഹായത്തോടെ കൂടുതൽ ക്രിയാത്മകമായ രീതിയിൽ കോൺഫറൻസുകളും കാരുണ്യ പരിപാടികളും സംഘടിപ്പിക്കണമെന്നും മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുവാനുള്ള സഭയുടെ സുവിശേഷപരമായ ദൗത്യത്തിൽ അജപാലകർക്കും ഉത്തരവാദിത്തം നൽകണം. സമാധാനം ഉറപ്പുവരുത്തുവാനുമുള്ള ഉപകരണമായി സംഭാഷണത്തെ മാറ്റുക എന്നതിലാണ് ആത്മായ വർഷം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പാക് ക്രിസ്ത്യൻ സമൂഹം വളരെ ചെറുതാണെങ്കിലും പാകിസ്ഥാനിൽ വിശ്വാസത്തിനും ആത്മായ സാന്നിധ്യത്തിനും വിശ്വാസ സാക്ഷ്യങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ക്രൈസ്തവരിൽ 70% ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമാബാദ് റാവൽപിണ്ടി അതിരൂപത നിരവധി ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സാമൂഹ്യ സേവന, വിദ്യാഭ്യാസ, ആരോഗ്യ പരിപാലന മേഖലകളിൽ വളരെ സജീവമാണ്. വൈദികരുടെയും സന്യസ്തരുടെയും അജപാലക പ്രവർത്തനങ്ങളിൽ അൽമായ പ്രേഷിതർ നൽകിയ സംഭാവനകൾ ആത്മായ വർഷത്തിൽ പ്രത്യേകം ഓർമ്മിക്കണം. വൈദികരില്ലാത്ത വിദൂര മേഖലകളിൽ ആത്മായ പ്രേഷിതരാണ് വിശ്വാസം നിലനിർത്തുന്നതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു.